അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് ഈ നമ്മുടെ സംസ്ഥാനത്തിലെ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹമാണ് ഈ ചടങ്ങിൻ്റെ സമ്മാനദാനവും നിർവഹിക്കുന്നത്. അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ചിത്ര, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് വിക്രമിൻ്റെ പിതാവ് ഇവിടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കുകയാണ്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നത്. അത്ര കണ്ട് മനോഹരമായിരുന്നു ഈ കലോത്സവം. കോവിഡ് മഹാമാരി നമ്മെ തളച്ചിട്ട 2 വർഷങ്ങൾക്ക് ശേഷം നടന്ന കലോത്സവം ഏറെ മികവോടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. ഏറ്റവും അധികം നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നാടിനോടാണ്, കോഴിക്കോട് നാടാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച കലോത്സവങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഈ മേള ഏറെ ശ്രദ്ധേയമായി. അക്കാര്യത്തിൽ സംഘാടക സമിതി ഏറ്റവും മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. സംഘാടക സമിതി ചെയർമാനും മറ്റ് ജനപ്രതിനിധികളും അധ്യാപക സംഘടനാ നേതാക്കളും ഒക്കെ തന്നെ വളരെ സജീവമായി പങ്കെടുത്തു. മഹാനായ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് പ്രതിഭകൾ നടത്തിയ യാത്ര, ടൂറിസത്തിൻ്റെ ഭാഗമായി കാരവനിൽ ബഹുമാനപ്പെട്ട മേയറോടൊപ്പം പ്രതിഭകൾ കോഴിക്കോട് നഗരം ചുറ്റി കണ്ടത് എന്നിവയൊക്കെ പുതുമ നിറഞ്ഞതായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ മേളയുടെ വിജയത്തിനായി ആഹോരാത്രം പണിയെടുത്തു. അവരെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കലോത്സവത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റികൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒരു വേർതിരിവുമില്ലാതെ ഒരുമിച്ച് നിന്നു എന്നാണ് സംഘാടനത്തിൻ്റെ പ്രത്യേകത. അതിനായി ഓരോ അധ്യാപക സംഘടനകളും ആത്മാർത്ഥമായി പരിശ്രമം നടത്തിയിട്ടുണ്ട്. വിവിധ കമ്മിറ്റികൾ, ഞാൻ സമയക്കുറവ് മൂലം എല്ലാ കമ്മിറ്റികളുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാ കമ്മിറ്റികളും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. പോലീസിൻ്റെയും ശുചിത്വ സേനയുടെയും വിദ്യാർത്ഥികളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഗതാഗതത്തിനായി സംഘാടക സമിതിയോട് സഹകരിച്ച ഓട്ടോറിക്ഷ തൊഴിലാളി അടക്കമുള്ള എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അടുത്ത തവണ ഈ മേള വേൾഡ് റെക്കോർഡ് അധികൃതരെ അറിയിച്ച് കലോത്സവം നടത്തണമെന്നാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഭക്ഷണത്തിലെ വൈവിധ്യങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ആ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള നടപടികൾ അടുത്ത കലോത്സവം മുതൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കോട് ബിരിയാണി നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അടുത്ത തവണത്തെ കലോത്സവത്തിൽ നോൺ വെജ് ഇട്ട് വിളമ്പുന്ന കാര്യം പരിഗണിക്കാൻ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവർക്ക് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവർക്ക് നോൺ വെജിറ്റേറിയനും കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ഭക്ഷണ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടും. കൃത്യസമയം പാലിച്ച് മേള നടത്തുന്നതിനായി എന്നത് വലിയ നേട്ടമായി ഞാൻ കരുതുന്നു. മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംഘാടകർക്കും ഏറെ ആശ്വാസം നൽകിയിട്ടുണ്ട്. കൂട്ടായ പ്രവർത്തനമാണ് ഈ നേട്ടത്തിൻ്റെ പിന്നിൽ. ലോട്ട് ഇട്ട് കാര്യം നിർവഹിക്കുന്ന വ്യക്തി മുതൽ കപ്റ്റൻ നിയന്ത്രിക്കുന്ന വ്യക്തി വരെ ഒറ്റ മനസ്സോടെ നിന്ന് ഈ കലോത്സവത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അപ്പീലുകൾ വളരെ കുറവായിരുന്നു.
അപ്പീലുകൾ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ നിർദ്ദേശങ്ങൾ കാലിക പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും കലോത്സവത്തിൽ പങ്കാളികളാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുള്ളതാവണം പരിപാടികൾ. ഗോത്രവർഗ കലകളെ എങ്ങനെ കലോത്സവമായി ഉൾച്ചേർക്കാമെന്ന കാര്യം വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുന്നുണ്ട്. അടുത്ത കലോത്സവത്തിന് മുമ്പായി ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ തീരുമാനം ഉണ്ടാവും. കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായ വേദിയെ ഉൾക്കൊള്ളാൻ ക്യാപ്റ്റൻ വിക്രം മൈതാനം വിട്ടുനിന്ന സേനാ അധികൃതർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ ധീരരക്ഷാക്ഷിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സംസ്ഥാന ഗവൺമെൻറിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എല്ലാറ്റിനുപരി കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയും ഞങ്ങൾക്കൊപ്പം വഴികാട്ടുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നന്ദി രേഖപ്പെടുത്തുന്നു. കലോത്സവത്തിൻ്റെ മാനുവൽ കാലോചിതമായി പരിഷ്കരിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള നടപടികൾ താമസിക്കാതെ ആരംഭിക്കും. സ്കൂൾ വിജയോത്സവത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന പ്രതിഭകൾ പിന്നീട് എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിന് പല പ്രതിഭകളെയും കൈമോശം വരുന്നുണ്ട്. ഈ അവസ്ഥ ഇല്ലാതാക്കാൻ എന്ത് മാറ്റം കൊണ്ടുവരാനാകുമെന്ന് പരിശോധിക്കും. കലോത്സവ മാനുവൽ പുതുക്കുന്നതോടൊപ്പം ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നതിലും കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കലോത്സവങ്ങളെ കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തും. അടിസ്ഥാന തലം തൊട്ട് തന്നെ പ്രതിഭകളെ കണ്ടെത്തി അവരെ വളർത്തിയെടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകും. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുമെന്നല്ല പറയുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കും. എന്തായാലും 61-ാമത് കലോത്സവം ഇന്നിവിടെ സമാപിക്കുകയാണ്. സാധാരണഗതിയിൽ അടുത്ത കലോത്സവത്തിൻ്റെ ജില്ല ഇന്നിവിടെ വച്ച് പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ കലോത്സവ മാനുവലിൻ്റെയൊക്കെ പരിഷ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് അടുത്ത കലോത്സവം ഏത് ജില്ലയിൽ വെച്ചായിരിക്കും എന്നുള്ള കാര്യം പിന്നീട് പ്രഖ്യാപിക്കുമെന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ.